ഇനി നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ അരിയാണ് എടുക്കേണ്ടത്. ആ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു കുഞ്ഞു ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് മതിയല്ലോ. അതുകൊണ്ട് ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് അരിയുടെ അളവ് കൂട്ടാം കേട്ടോ. അരി കഴുകിയിട്ട് ഒരു 15 മിനിറ്റ് കുതിർത്ത് വെക്കണം കേട്ടോ. ഈ കുതിർന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള തക്കാളി സവാളയൊക്കെ അരിഞ്ഞെടുക്കാം. ഒരു ഗ്ലാസ് അരി എടുത്തുകൊണ്ട് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. ആ തക്കാളിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞതായിട്ട് അരിഞ്ഞു വെക്കണം കേട്ടോ. തക്കാളിയും കുഞ്ഞു കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ അരി 15 മിനിറ്റോളം വെള്ളത്തിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അരി വേവിച്ച് വയ്ക്കാം. ഞാനിവിടെ അരി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി വേവട്ടെ കേട്ടോ. ചോറൊരു 90% വെന്താൽ മതി കേട്ടോ. അതിപ്പോൾ ഒരു 90% വെന്തിട്ടുണ്ട്. ഇനി വാങ്ങി ഇത് ഊറ്റി അങ്ങ് അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും ബാക്കി വെന്തോളും. അപ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇവിടെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി സാദം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ പാൻ വെക്കാം. നിങ്ങളുടെ ഏത് പാനാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചാൽ മതി. തീ കത്തിക്കുക. പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ ചൂടായിട്ടുണ്ട്. നമുക്കതിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലിട്ട് കടുക്, കുറച്ച് പരിപ്പ്, കുറച്ച് ഉഴുന്ന് പരിപ്പ്, ഇത്രയും സ്പീഡിന് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കരിഞ്ഞു പോവും. പിന്നെ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. കുറച്ച് കാഷ്യൂസും ഇട്ട് കൊടുക്കുക. കാഷ്യൂസ് ഇല്ലെങ്കിൽ നിലക്കടലയായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് കുഞ്ഞിതായിട്ട് അരിഞ്ഞു വെച്ചേക്കണേ സവാള ഇട്ട് കൊടുക്കുവാണേ. സവാള ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ വറ്റൽമുളകൊക്കെ കിടന്നങ്ങ കരിയും. പിന്നെ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണേ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണേ. സവാള ഗോൾഡൻ കളർ ആവണയാണ് പാകം. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴത്തേക്ക് മാത്രമാണ് നമ്മുടെ സവാളയ്ക്ക് ഗോൾഡൻ കളർ ആവുകയുള്ളൂ. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. സവാള ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുവാണേ. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാമേ. കുഞ്ഞു ടീസ്പൂണിന് 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ആ ഈ കുഞ്ഞു ടീസ്പൂണിന് തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ ഇതിന് 1 ടീസ്പൂൺ അങ്ങ് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സാണ്. അതുകൊണ്ട് ഞാൻ എരിവ് കൂടുണ്ടല്ലോ എന്ന് വിചാരിച്ച് 1/2 ടീസ്പൂൺ ആട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇട്ട് കൊടുക്കുവാണേ. ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കുക. അപ്പോൾ നമ്മൾ ഏതൊക്കെ പൊടിയാണ് ചേർത്തത്? മഞ്ഞപ്പൊടി, മുളക് പൊടി, അത്രയും പൊടികൾ ഇതിൽ ചേരുന്നുള്ളൂ കേട്ടോ. ഉപ്പും. ഇനി ഏത് തമിഴ്നാട് ഫുഡിനും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇച്ചിരി കായം ചേരും. അപ്പോൾ നമ്മൾക്ക് ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാമേ. ഇച്ചിരി മതി. നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഉണ്ടോന്ന് ഇപ്പം നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുക്കണേ. കാരണം തക്കാളിയുടെ പുളി അനുസരിച്ച് ചിലപ്പോൾ നമ്മളിട്ട ഉപ്പ് കുറവായിരിക്കും. ഓരോരുത്തരുടെ തക്കാളിയുടെ പുളി അനുസരിച്ചിരിക്കും. ഇത് തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതിലേട്ട് നമ്മൾ വെന്തിട്ട് ഊറ്റി വെച്ചേക്കുന്ന ചോറിട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുക്കുവാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ഇത്തിരി മല്ലിയില തൂക്കിക്കൊടുക്കണം. തീ ഓഫ് ചെയ്തിട്ട് അങ്ങ് അടച്ചു വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ആ മല്ലിയിലയുടെ മണമൊക്കെ ആ ചോറിലേട്ട് പിടിച്ച് നല്ല സെറ്റായിക്കോളും. നമ്മുടെ ചോറ് അങ്ങനെ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഒന്നൊന്നിൽ വിടാണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് നല്ല സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാളെ കാണാം കേട്ടോ. ഇന്നത്തെ ലഞ്ചിനപ്പം നമുക്ക് തക്കാളിച്ചോറും സാലഡും നാരങ്ങാച്ചാറും ചിക്കൻ ചിന്താമണിയാണ് കേട്ടോ.